അപ്പൊ ഇനി നമുക്ക് ലൂതാവിഷത്തിന്റെ ചികിത്സയിലേക്ക് കടക്കാം. അപ്പൊ ലൂതാവിഷം നമുക്ക് എങ്ങനെയാണ് ചികിത്സിക്കാൻ പറ്റുക? അപ്പൊ നമുക്ക് ആദ്യം അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നത് എങ്ങനെയാണെന്ന് ഫോളോ ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള എക്സ്ട്രാ പോയിന്റ്സ് മനസ്സിലാക്കാം. ഫസ്റ്റ് അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നു, അതാ ലൂതാ ദംഷ്ടസ്യ ശസ്ത്രേണാദംശം ഉദ്ധരിത്, അത് ശസ്ത്രം കൊണ്ട് ആ ദംശസ്ഥാനം ഒന്ന് ഇലവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ശസ്ത്രം ഏതാണ്? സുശ്രുതം ശസ്ത്രം എടുത്ത് പറയുന്നുണ്ട്, വൃദ്ധിപത്ര ശസ്ത്രം എന്ന് എടുത്ത് പറയുന്നുണ്ട്. ദഹേച്ച, എന്നിട്ട് ദഹനം ചെയ്യണം. ദഹേച്ച ജാമ്പോഷ്ടം കൊണ്ട് ദഹനം ചെയ്യുക. നത്തു പിത്തോത്തരം ദഹിത, അതായത് പിത്താധിക്യമുള്ളതിൽ ദഹനം പാടില്ല. നമുക്കറിയാം പൊതുവെ അല്ലെ പിത്തം കൂടുതലാണ്, അപ്പൊ ദഹനം എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും അവിടെ കോൺട്രാഇൻഡിക്കേറ്റഡ്. അപ്പൊ അതാ സുലൂതാദൃഷ്ടസ്യ ശസ്ത്രേണ ആദംശം ഉദ്ധരിക്കുക. ഉദ്ധരിത ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മള് ജാമ്പോഷ്ടം കൊണ്ട് ദഹനം ചെയ്യണം. പിത്തമായിട്ടുള്ള കാര്യത്തിൽ ദഹനം ചെയ്യാൻ പാടില്ല. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോ ദഹനം ചെയ്ത് കഴിഞ്ഞു, ദഹനം ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യണം? ലേപയെ ദഗ്ധമകതയെ മധുസൈന്ധവ യുക്തയെ, അതായത് ദഗ്ധം ചെയ്തു കഴിഞ്ഞു, ഇനി നമ്മൾ മധുസൈന്ധവ ചേർത്തിട്ടുള്ള അകതം കൊണ്ട് ലേപനം ചെയ്യണം. ലേപനം ചെയ്യാം. ലേപനം ചെയ്തിട്ട് പിന്നീട് എന്താ ചെയ്യേണ്ടത്? സുശീരി, തണുപ്പോട് കൂടിയുള്ള സേജേച്ചാണ് ഒഴിക്കുക. എന്തൊഴിക്കണം? കഷായയെ ശീരി വൃക്ഷതയും. അപ്പൊ ശീരി വൃക്ഷ കഷായം കൊണ്ടുള്ള സേചനമാണ് പിന്നെ പറയുന്നത്. അപ്പൊ ഒന്ന് ഓർക്ക, ഓർഡർ ആദ്യം പറയുന്ന ദഹനമാണ്, ജാമ്പോഷ്ടാദികൾ കൊണ്ട് ദഹനം, വൃദ്ധിപത്ര ശസ്ത്രം കൊണ്ട് ഉദ്ധരണം ചെയ്യുക, അത് നമ്മൾ ആദ്യം ചെയ്തു. അത് കഴിഞ്ഞ് അകത ലേപനം പറയുന്നു, മധുസൈന്ധവയുക്തമാണ്, മധുസൈന്ധവ ചേർന്നിട്ടുള്ള അകത ലേപനം പറയുന്നു. അത് കഴിഞ്ഞ് ശീരി വൃക്ഷം നാൽപ്പാമരപ്പെട്ട പോലുള്ള വസ്തുക്കൾ കൊണ്ട് തിളപ്പിച്ച കഷായം തണുപ്പിച്ചിട്ട് ധാരയായിട്ട് സേകം പോലെ ചെയ്യാനായിട്ട് പറയുന്നു. ഇനി അടുത്ത് പറയുന്നതാണ് രക്തമോക്ഷം. സർവതോ അപഹരേത് രക്തം ശൃംഗ്യാദി സിരയ അഭിവച്ച, ശൃംഗം കൊണ്ടോ അല്ലെങ്കിൽ സിരാമോക്ഷം ചെയ്തോ രക്തം കളയാനാണ് പറയുന്നത്. അതിനുശേഷം സേക ആലേപാസ്തീതോ ബോധി ശ്ലേഷ്മാതക അക്ഷരം, ബോധി ശ്ലേഷ്മാതക അക്ഷരം കൊണ്ട് സേക ലേപാദികൾ ചെയ്യാം. അതായത് ഈ മൂന്ന് റഗ്ഗുകൾ, ബോധി, അക്ഷീവ, പിപ്പലി, ശ്ലേഷ്മാതകത്തൊക്കെ, ഇത് മൂന്നും ഏത് രീതിയിൽ വേണമെങ്കിൽ ലൂതാവിഷത്തിൽ ഉപയോഗിക്കാമെന്നാണ് ബാക്കി ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ചികിത്സ. ഫസ്റ്റ് ശസ്ത്ര ഉദ്ധരണം, ദാമ്പോഷ്ടാദി കൊണ്ട് ദഹനം, അത് കഴിഞ്ഞ് എന്താണ്, അത് കഴിഞ്ഞ് അകതം വിത്ത് മധുസൈന്ധവ കൊണ്ട് ലേപനം, അത് കഴിഞ്ഞ് ശീരവൃക്ഷ കഷായം കൊണ്ടുള്ള സേകം, അത് കഴിഞ്ഞ് രക്തമോക്ഷം ശൃംഗയോ അല്ലെങ്കിൽ സിരാമോക്ഷവോ ചെയ്യാം, അത് കഴിഞ്ഞ് ബോധി ശ്ലേഷ്മാതക അക്ഷരം സേക ലേപകമായിട്ട് ഉപയോഗിക്കാം. ഇത് കഴിഞ്ഞ് പിന്നീട് യോഗങ്ങളാണ് പറയുന്നത്. യോഗങ്ങൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്, ഇനി പേരുകൾ പഠിക്കാൻ എളുപ്പമാണ്. എല്ലാം പൂക്കള, പത്മകാഗതം, ചെമ്പകാഗതം, മന്ദാരാഗതം, ഗന്ധമാതനാഗതം, ലോതസേവ്യാഗതം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട യോഗങ്ങളായിട്ട് വരുന്നത്. പത്മകാദിഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫല്ലി ദ്വിനിശാശ്രോദ്രം സർപ്പിഭിഹി പത്മകാദിഗത, അശേഷ കീടലൂതാനാമഗത സർവകാമ്യം, അപ്പൊ എല്ലാ തരത്തിലുള്ള കീടലൂതങ്ങളെയും നശിപ്പിക്കുന്നു എന്ന് പറയുന്നു. ചെമ്പകാഗതം ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിദ്രാദ്വയ പത്തംഗ മഞ്ജിഷ്ട അന്നത കേസരി സക്ഷൗദ്ര സർപ്പ്യ, സക്ഷൗദ്ര സർപ്പ്യമുണ്ട്, മറ്റെടുത്തുണ്ട്. പൂർവസ്മാദ് അധികം തുടങ്ങി മറ്റ് പഴയതിനെക്കാട്ടി, അതായത് പത്മകാഗതത്തെക്കാട്ടിയും ഗുണമുള്ളതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ മന്ദരഗന്ധമാതനം, പത്മകാഗതമാണ്, ചെമ്പകാഗതമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. തൊട്ട് കഴിഞ്ഞാൽ വരുന്നതാണ് മന്ദര ഗന്ധമാതനം. അതുപോലെ ലോതൃ സേവ്യാദിയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ അകത്തൊരു ട്രീറ്റ്മെൻ്റ് കാര്യം, കർണികാപാതനം എന്ന് പറയും. അതായത് നമ്മൾ ഈ ലൂതയിൽ നമ്മൾ ആ ഒരു നമുക്ക് മാർക്കുണ്ടാവില്ലേ, മധ്യ കൃഷ്ണദാശ അവപര്യത ജാലകാവതും ആ ഒരു ബൈ മാർക്കുണ്ടാവും. അപ്പോൾ അവിടെ ഒരു സ്പ്രൗട്ട് പോലെ, ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ പോലെ നമുക്ക് കാണാം. അപ്പോൾ അതിനെയാണ് കർണിക എന്ന് പറയുന്നത്. അപ്പം ഈ കർണിക പോവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഇൻഫ്ലമേറ്ററി അവസ്ഥ മാറിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് മരുന്നുകൾ കൊണ്ട് അത് ലേപനം ചെയ്ത് കളയും. അപ്പോൾ നിവൃത്തെ ദാഹശോപാദോ, അതായത് ദാഹശോപാധികളായിട്ടുള്ള ഇൻഫ്ലമേറ്ററി ലക്ഷണങ്ങൾ മാറിക്കഴിഞ്ഞാൽ കർണികാം പായേ വൃണം, കർണികകളെ നമുക്ക് മാറ്റിക്കളയാം. എന്തൊക്കെ വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്? കുസുംബ പുഷ്പം, ഗോതന്ത, സ്വർണക്ഷീരി കപോതവിൽ, ത്രിവൃതാ സൈതവന്തി കർണികാപാദനം തഥാ. അപ്പം ഇതുപോലെ കുറേ ഡ്രഗ്സ് പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു നാല് വരി പഠിച്ചിരിക്കണം, ഡ്രഗ്സ് ഏതൊക്കെയാണ് അറിഞ്ഞിരിക്കണം. പിന്നെ കർണികാപാദനം ചെയ്യുന്ന സമയത്ത് ആൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. അപ്പോൾ കർണികാപാദ സമയേ ബ്രഹ്മേത് ഔഷധാഹാരി, കർണികാപാദ സമയം ബ്രഹ്മേച്ച വിഷാപഹ, ബ്രഹ്മണമായിട്ടുള്ളത് കൊടുക്കുക, വിഷാപഹമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക. ഇതാണ് കർണികാപാദന സമയത്ത് ചെയ്യാനായിട്ട് പറയുന്നത്. ഇത് കൂടാതെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ കുറച്ച് എക്സ്ട്രാ പറയണം. അതായത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് സുശ്രുതൻ പറയുന്നുണ്ട്, നമ്മൾ ഈ ബാക്കിയുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന പോലെയുള്ള ലൂതാവിഷം, ലൂതാവിഷത്തിൽ പ്രശ്നക്കാരാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലൂതാവിഷത്തിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള സയൻസ് ആൻഡ് സിംറ്റംസ് അറിയാൻ പറ്റില്ല. ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മൂർഖനാണെങ്കിൽ സി എൻ എസ് സിംറ്റംസ് ഉണ്ടാവും, വൈപ്പർ ആണെങ്കിൽ ശരിക്കും ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷേ ലൂത കടിച്ചു കഴിഞ്ഞാൽ ടിപ്പിക്കലി നമുക്ക് കൺഫേം ചെയ്യാനുള്ള ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൂതയാണോ അല്ലയോ തിരിച്ചറിയാൻ ഒന്നാമത്തെ ബുദ്ധിമുട്ടുണ്ട്. വിഷമുള്ള ലൂതയാണോ അല്ലയോ ഇത് ലക്ഷണം കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് അനുമാനിക്കാനും പാടാണ്. അപ്പോൾ അതുകൊണ്ട് സുശ്രുതാചാര്യൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് എടുത്ത് ആദ്യം പറയുന്നുണ്ട്. ലൂതാവിഷം ഘോരതമം, ഭയങ്കര സിവിയർ ആയിട്ടുള്ള, ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ള സാധനമാണ്. ദുർവിജ്ഞേയത്തമം ചത, അതായത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പാടാണ്, ഒരു ഡയഗ്നോസ് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ട്. ദുഷ്ചികിത്സിതമം ചാവി,
ചികിത്സിക്കാനാണെങ്കിലും അതും പാട് തന്നെ. ദുഷ്ചികിത്സ തമം ചലിപ്പിഷിപ്പ് മന്ദബുദ്ധി, മന്ദബുദ്ധിയായിട്ടുള്ള ഫിസിഷ്യൻസിന്റെ കാര്യം പറയണ്ട എന്നാണ് പറയുന്നത്. സവിഷം നിർവിഷം ചെയ്ത് ഏവം പരിശങ്കരി, അതായത് നമ്മൾ ലൂതാവിഷം കാണുമ്പോൾ ഇത് സവിഷമാണോ നിർവിഷമാണോ, അതായത് ഇത് ന്യൂറോടോക്സിക് ആണോ അതോ ഇനി വലിയ സാധാ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തതാണോ എന്ന് പറഞ്ഞ് നമ്മൾ ശങ്കിച്ചിരിക്കും. അപ്പം നമ്മൾ ശങ്കിച്ചിരിക്കാതെ വിശഗ്നമായിട്ടുള്ള മരുന്നുകൾ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ് ലൂതാവിഷത്തിൻ്റെ ട്രീറ്റ്മെൻറ് പ്രിൻസിപ്പിൾ. സുസ്തുതം പറയാം, വളരെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. അത് കൽപ്പസ്ഥാനത്തിലെ 8th chapter 75th ശ്ലോകമാണ്. ലൂതാവിഷം ഘോരതമം, ദുർവിജ്ഞേയതമം, മനസ്സിലാക്കാൻ പാടാണ്. ദുഷ്ചികിത്സിതമോ, ചികിത്സിക്കാനും പാടാണ്. ഫിഷക്ബർ മന്ദബുദ്ധി, മന്ദബുദ്ധിയായിട്ടുള്ള സിസ്റ്റം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സവിഷം നിർവിഷം ചെയ്ത് പരിശങ്കിതി, അതായത് സവിഷമാണോ നിർവിഷമാണോ എന്ന് ശങ്ക വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? വിശഗ്നമായിട്ടുള്ള വിധേയം ചെയ്യുക. സവിഷമാണെങ്കിലും കുറയും, വിഷമില്ലാത്തതാണെങ്കിൽ പോലും പേഷ്യൻറ്റിൽ ആശ്വാസം കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ട്രീറ്റ്മെൻറ് പ്രിൻസിപ്പിൾ പറയുന്നത്. ചികിത്സകളുടെ കാര്യമൊക്കെ പറയുന്നത് തന്നെയാണ്. അതുകൂടാതെ ദശ ഉപക്രമങ്ങൾ പറയുന്നത്, 10 treatment മെഷേഴ്സ് ലൂതയിൽ പറയുന്നത്, സുശ്രുത വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 10 treatment പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അഞ്ജനം, പാനം, വമനം, അഭ്യഞ്ജനം, അങ്ങനെ ധൂപനം, അവപീഡനം, നസ്യം, വിരേചനം, രക്തമോക്ഷം, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ഓർക്കാനായിട്ട് നമുക്ക് കുഞ്ഞു കോഡ് ഇട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ പറ്റുന്ന നമുക്ക് ഫോളോ ചെയ്യാം. അഞ്ജന പാവം, അഞ്ജന പാവം, അവളെ പീഡിപ്പിച്ച കവളവിരെ പുകച്ച് രക്തം കളയണം. ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 10 എണ്ണം കിട്ടും. അഞ്ജന എന്ന് പറഞ്ഞാൽ അഞ്ജനം, എ എന്ന് പറഞ്ഞാൽ ആലേപനം, നസ്യം, പാനം, വമനം, അവപീഡനം, കവളം, വിരേചനം, പുകച്ച്, ധൂപനം, രക്തം കളയണം, രക്തമോക്ഷണം. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പം അത് ഈസി ആയിട്ട് അങ്ങനെ പഠിക്കാൻ പറ്റും. പിന്നെ ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിൻ്റെ ശോധനങ്ങളൊക്കെ പറയുന്നുണ്ട്, വമന വിവേചന എന്നൊക്കെ പറയുന്നുണ്ട്, നസ്യം. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറ്റുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ അത്രയും നല്ലത് തന്നെയാണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പം ഇത്രയും വരുമ്പോഴത്തേക്ക് നമ്മുടെ ലൂതാവിഷയുടെ ട്രീറ്റ്മെൻറ്റ് ഒരുവിധം കംപ്ലീറ്റ് ആവും.